ആലപ്പുഴയിലെ ക്ഷമിക്കണം ആലപ്പുഴയിലെ ഇരട്ട കൊലപാതകങ്ങളിൽ ഇന്ന് കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും. ബി ജെ പി നേതാവ് രഞ്ജിത് ശ്രീനിവാസന്റെ കൊലപാതകത്തിൽ അറസ്റ്റിലായ 5 പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. മണഞ്ചേരി സ്വദേശികളായ നിഷാദ്, ഹർഷാദ്, ആസിഫ്, സുധീർ എന്നിവരാണ് ഇന്നലെ അറസ്റ്റിലായത്. സംഭവത്തിൽ ഗൂഢാലോചനയിൽ അടക്കം ഇവർക്ക് പങ്കുള്ളതായാണ് സൂചന. എസ് ഡി പി നേതാവ് ഷാനിനെ കൊലപ്പെടുത്തിയ കേസിൽ റിമാൻഡിലുള്ള പ്രതികളെ ഇന്ന് അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങും. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി ചേരുകയാണ്. ശരണ്യ, ഇന്ന് കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ കൃത്യത്തിൽ നേരിട്ടുൾപ്പെട്ടവരിലേക്ക് ഇന്ന് എത്തുമെന്നാണോ പ്രതീക്ഷ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ആലപ്പുഴയിലെ ഇരട്ട കൊലപാതകത്തിന് ശേഷം പോലീസിനെ ഏറ്റവും അധികം കുഴക്കിയത് രഞ്ജിത്തിന്റെ വധവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം തന്നെയാണ്. അതിൽ പങ്കെടുത്ത ആളുകൾ 12 അംഗ സംഘമാണ് രഞ്ജിത്തിന്റെ വീട്ടിലേക്ക് എത്തുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചത്. പക്ഷേ ഈ പ്രതികൾ ആര് എന്നതിനെ സംബന്ധിച്ച് വ്യക്തതയിലേക്ക് വരാനായി പോലീസിന് കഴിഞ്ഞിരുന്നില്ല. ഇന്നലെയും നമ്മൾ രാവിലെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനായ വിജയ് സാക്കറിയുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പ്രതികളെ സംബന്ധിച്ച് ഇനിയും വ്യക്തത വരാനുണ്ട് എന്നുള്ളതാണ്. മുഴുവൻ പേരെയും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അതിനുശേഷമാണ് പുതിയ വാഹനമടക്കമുള്ളവ കണ്ടെത്തുന്നു, അതിനുശേഷം പ്രതികളിലേക്ക് നേരിട്ട് എത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ്. അതായത് രഞ്ജിത്ത് വധവുമായി ബന്ധപ്പെട്ട് ഇന്ന് ആ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തുവെന്ന് പോലീസ് കണ്ടെത്തുന്ന ആളുകളുടെ അറസ്റ്റ് ഇന്ന് എന്തായാലും കൂടുതൽ അറസ്റ്റ് ചെയ്ത് രേഖപ്പെടുത്തും. ഇന്നലെ അറസ്റ്റ് ചെയ്തവരെല്ലാം തന്നെ ഇതിൻ്റെ ആസൂത്രണത്തിൽ പങ്കെടുത്ത ആളുകളാണ്. അത് ആസൂത്രണം എന്ന് പറയുന്ന ആസൂത്രണത്തിൻ്റെ പ്രാഥമികമായ കാര്യങ്ങൾ ചെയ്തു കൊടുത്ത ആളുകൾ മാത്രമാണ് ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ആളുകൾ അമ്പനാകുളങ്ങര സ്വദേശികളാണ് 4 പേര്. പേരുവിവരങ്ങൾ ഇങ്ങനെയാണ്: അലി അഹമ്മദ്, ആസിഫ് സുധീർ, നിഷാദ് ഷംസുദ്ദീൻ, ഒപ്പം തന്നെ അർഷദ് നവാസ്, സുധീർ. ഈ സുധീറിൻ്റെ വാഹനമാണ് ഇന്നലെ രാവിലെ നമ്മൾ കണ്ട ഇരുചക്ര വാഹനം. ആ വാഹനം സുധീർ തന്നെ നേരിട്ട് അതിൻ്റെ നമ്പർ പ്ലേറ്റ് അടക്കം മാറിയിട്ടില്ലായിരുന്നു. സുധീറാണ് ഈ കൃത്യം നടത്തുന്നതിനായി നൽകിയിട്ടുള്ളത് എന്ന് പോലീസിന് സ്ഥിരീകരിക്കാനായിട്ടുണ്ട്. തുടർന്നാണ് സുധീറിൻ്റെ അറസ്റ്റ് സ്ഥിരീകരിച്ചത്. സുധീർ അടിവാരം സ്വദേശിയാണ്, മണ്ണഞ്ചേരി. ഈ കൃത്യം നിർവഹിക്കാനായി പോയ പ്രതികളിൽ ഒരാൾ സുധീറിന്റെ കയ്യിൽ നിന്ന് ഈ വാഹനം വാങ്ങിയിട്ടുണ്ടെന്ന് പോലീസിന് ഇന്നലെ രാവിലെയോടുകൂടി തന്നെ വ്യക്തമായിരുന്നു. മാത്രമല്ല ഫോറൻസിക് വിഭാഗം നടത്തിയ പരിശോധനയിൽ ഈ വാഹനത്തിൻ്റെ പെട്രോൾ ടാങ്കിൻ്റെ മുകൾ ഭാഗത്തായി രക്തത്തുള്ളികൾ കണ്ടെത്താൻ കഴിയുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സാമ്പിളുകൾ എന്തായാലും പോലീസ് പരിശോധനാ വിഭാഗം ശേഖരിച്ചിട്ടുമുണ്ട്. എന്തായാലും അത്തരത്തിൽ നിർണായകമായ തെളിവുകളിലേക്ക്, അതായത് ഈ രഞ്ജിത്ത് വധം കഴിഞ്ഞതിന് ശേഷം ഇതിലേർപ്പെട്ട ആളുകൾ മണ്ണഞ്ചേരിയിലേക്ക് മടങ്ങി എത്തിയിട്ടുണ്ട് എന്നുള്ളത് പോലീസിന് വ്യക്തമായി. മണ്ണഞ്ചേരി കേന്ദ്രീകരിച്ചുള്ള ഗൂഢാലോചനയാണ് അല്ലെങ്കിൽ ആസൂത്രണമാണ് രഞ്ജിത്ത് വധത്തിലേക്ക് നീങ്ങിയതെന്നുള്ള കൃത്യമായ തെളിവുകൾ അല്ലെങ്കിൽ കൃത്യമായ സൂചനകളിലേക്ക് പോലീസിന് നീങ്ങാൻ കഴിഞ്ഞു. തുടർന്നാണ് ഇന്നലെ വൈകിട്ടോടുകൂടി ഈ 5 പേരുടെ അറസ്റ്റ് സ്ഥിരീകരിച്ചത്. ഈ 5 പേരെന്ന് പറയുന്നതിൽ ചിലർ എല്ലാവരും വാഹനങ്ങൾ എത്തിച്ച് നൽകിയവരും വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റുകളടക്കം മാറ്റി നൽകിയ ആളുകളുണ്ട്. സുധീർ ഉൾപ്പെടെയുള്ള ആളുകൾ നേരിട്ട് വാഹനം നൽകിയവരാണ്. അങ്ങനെ ഉള്ള പ്രധാനപ്പെട്ട പ്രാഥമികമായ കാര്യങ്ങളിലേക്ക് നീങ്ങുമ്പോഴും ഈ കൃത്യത്തിൽ പങ്കെടുത്ത ആളുകളിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ കൃത്യമായ ആസൂത്രണം ഇവിടെ നിന്നാണ് ഇങ്ങനെ ചെയ്യണമെന്നുള്ള നിർദ്ദേശം ലഭിച്ചത് എന്നതിനെ സംബന്ധിച്ചൊക്കെ അതിലേക്കൊന്നും പോലീസിന് ഇന്നലെ എത്താൻ കഴിഞ്ഞിരുന്നില്ല. അല്ലെങ്കിൽ അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇന്നലെ രാത്രിയൊക്കെ പുലരും വരെ നീണ്ടു നിൽക്കുന്ന പരിശോധനകളും ചോദ്യം ചെയ്യലുകളും ഒക്കെ ായിരുന്നു. എന്തായാലും ഇന്ന് നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം രഞ്ജിത്ത് വധവുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ ഷാൻ വധവുമായി ബന്ധപ്പെട്ടും ഇതിനകത്ത് നേരിട്ട് ഉൾപ്പെട്ടിട്ടുള്ള ആളുകളെ സംബന്ധിച്ചുള്ള അറസ്റ്റും വിശദീകരണവും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം ഇന്നലെ എസ് ഡി പി ഐ പ്രവർത്തകരെ 13 പേരെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. അതിൽ എസ് ഡി പി ഐയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയെ ഇപ്പോഴും പോലീസ് വിട്ടയച്ചിട്ടില്ല. ബാക്കിയുള്ള ആളുകൾ പലരെയും ഒരു കൗൺസിലറും ഉണ്ടായിരുന്നു. ആ നഗരസഭാ കൗൺസിലറെ വിട്ടയച്ചിട്ടുണ്ട്, വാർഡ് മെമ്പറെ വിട്ടയച്ചിട്ടുണ്ട്. പക്ഷേ ഈ ജില്ലാ ജനറൽ സെക്രട്ടറി ഇപ്പോഴും പോലീസിൻ്റെ കസ്റ്റഡിയിൽ തന്നെയുണ്ട്. മറ്റ് പ്രതികളിലേക്ക് എത്തുമെന്നുള്ളതാണ്, കാരണം ഇവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. പാലക്കാട്ടെ RSS പ്രവർത്തകൻ സഞ്ജിത്തിനെ കൊലപ്പെടുത്തിയ കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കൊല്ലപ്പെട്ട സഞ്ജിത്തിന്റെ ഭാര്യ അർഷികയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. നിലവിൽ ലോക്കൽ പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്നാണ് ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത്. കൊലപാതകത്തിന് പിന്നിലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാൻ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി. കൊലപാതകം നടന്ന് 37 ദിവസം പിന്നിട്ടും 3 പ്രതികളെ മാത്രമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്.
പെരിയ ഇരട്ട കൊലപാതക കേസിൽ മുൻ MLA KV കുഞ്ഞിരാമൻ ഇന്ന് കോടതിയിൽ ഹാജരാകും. എറണാകുളം CJM കോടതിയാണ് നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കേസിലെ 24 പ്രതികളിൽ 19 പേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ക്രൈംബ്രാഞ്ച് നേരത്തെ അറസ്റ്റ് ചെയ്ത 14 പ്രതികൾക്ക് പുറമെ 5 പേരെ CBI അറസ്റ്റ് ചെയ്യുകയായിരുന്നു. CPM മഞ്ചേശ്വരം ഏരിയ സെക്രട്ടറിയായ കുഞ്ഞിരാമൻ 21-ാം പ്രതിയാണ് കേസിൽ. മോഷണ കുറ്റമാരോപിച്ച് ആറ്റിങ്ങലിൽ അച്ഛനെയും മകളെയും പിങ്ക് പോലീസ് പരസ്യവിചാരണ ചെയ്ത സംഭവത്തിൽ വിശദമായ വാദം ഹൈക്കോടതി ഇന്ന് കേൾക്കും. പെൺകുട്ടിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാനാകില്ലെന്ന് കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ സർക്കാർ വ്യക്തമാക്കിയിരുന്നു. നഷ്ടപരിഹാരം നൽകുന്നത് തെറ്റായ കീഴ്വഴക്കത്തിന് കാരണമാകുമെന്നാണ് വാദം. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പരിശോധിച്ച വീഡിയോ ഹൈക്കോടതിയിൽ ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദുഃഖകരമായ വാർത്തയാണ് ഇന്നുണ്ടായ രാവിലെ ഉണ്ടായ ഒരു അപകടത്തിൻ്റെതാണ്. കൊച്ചി വൈറ്റിലയിൽ ലോറിക്ക് പിന്നിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ട്രാവലർ ഇടിച്ച് 12 പേർക്ക് പരിക്കേറ്റു. ഡ്രൈവർ ഉൾപ്പെടെ 4 പേരുടെ നില ഇതിൽ ഗുരുതരമാണ്. പരിക്കേറ്റവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആന്ധ്രയിൽ നിന്നെത്തിയ തീർത്ഥാടകരുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. രാത്രി 12 മണിയോടെയായിരുന്നു അപകടം നടന്നത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി വാഹനം പൊളിച്ചാണ് അപകടത്തിൽപ്പെട്ടവരെ ട്രാവലറിൽ നിന്ന് പുറത്തെടുത്തത്. കമ്മ്യൂണിസ്റ്റോടും സലഫിസത്തോടും സ്വീകരിക്കേണ്ട സമീപനത്തെ ചൊല്ലി സമസ്തയിൽ ഭിന്നാഭിപ്രായം. സമസ്തയിലെ ലീഗ്, CPM പക്ഷങ്ങളാണ് ഇരുചേരിയിലുമുള്ളത്. നിരീശ്വരവാദം പ്രചരിപ്പിക്കുന്ന കമ്മ്യൂണിസത്തെയാണ് എതിർക്കേണ്ടതെന്ന് ഒരു വിഭാഗവും സലഫിസത്തെയാണ് എതിർക്കേണ്ടതെന്ന് മറുവിഭാഗവും വാദിക്കുന്നു. സമസ്ത സ്വതന്ത്ര സംഘടനയാണെന്നാണ് പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിലുള്ള വിഭാഗത്തിന്റെ നിലപാടെങ്കിലും മുസ്ലിം ലീഗ് രാഷ്ട്രീയ നിലപാടുകൾക്കൊപ്പം സംഘടന നിൽക്കണമെന്നാണ് മറുവിഭാഗം ആവശ്യപ്പെടുന്നത്. ഇരുവിഭാഗവുമുള്ള പോരിന് ആയുധമായുള്ളത് കമ്മ്യൂണിസവും സലഫിസവുമാണ്. വഖഫ് വിവാദത്തോടെ ഇരുപക്ഷവും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത തുറന്ന പോരിലേക്ക് നീങ്ങി. വഖഫ് വിഷയം ഉയർത്തിക്കാട്ടി കമ്മ്യൂണിസത്തെയും അതുവഴി CPMനെയും രൂക്ഷമായി വിമർശിക്കുകയാണ് സമസ്തയിലെ ലീഗ് അനുകൂല പക്ഷം. പള്ളികളിൽ പ്രക്ഷോഭം നടത്താനുള്ള ലീഗ് തീരുമാനത്തെ എതിർത്തതോടെ സമസ്ത പ്രസിഡന്റ് ജിഫ്രി തങ്ങൾക്കെതിരെയും ഈ വിഭാഗം കരുക്കൾ നീക്കുന്നു. സർക്കാരും CPMഉം കമ്മ്യൂണിസ്റ്റ് നിരീശ്വരവാദം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും സമസ്തയിലെ ലീഗ് അനുകൂല വിഭാഗം വാദിക്കുന്നു. ഇവിടെ സുന്നത്ത് ജമാഅത്ത് കുറവാണ്. അത്ര ദാറുൽഹുദക്ക് എങ്ങനെയാണ് സുന്നത്ത് ജമാഅത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുക? പക്ഷെ ഒരു കാര്യമുണ്ട്, വഹാബിസം കമ്മ്യൂണിസത്തെക്കാൾ അപകടകരമാണ് എന്ന് പറയാൻ ഞങ്ങൾ ഹുദവികളെ കിട്ടില്ല. കമ്മ്യൂണിസത്തെക്കാൾ എതിർക്കപ്പെടേണ്ടത് മുജാഹിദ് ആശയമായ സലഫിസമാണെന്നാണ് സമസ്തയിലെ ലീഗ് വിരുദ്ധ പക്ഷത്തിന്റെ ആരോപണം. സമസ്തയിലെ ഈ പക്ഷം സലഫിസത്തെയാണ് എതിർക്കുന്നതെങ്കിലും പരിക്കേൽക്കുന്നത് മുസ്ലിം ലീഗിനാണ്. പുറത്തെ ശത്രുവിനേക്കാൾ ഭയങ്കരനും അപകടക്കാരനും അഗസ്ത ശത്രുവാണെന്ന് ഇമാം ഗസ്സാലി. അതുകൊണ്ട് മുമ്പത്തെയാണ് അപകടം ആരെക്കാൾ? നിരീശ്വരവാദിയേക്കാൾ എന്ന് ഇമാം ഗസ്സാലി. അതേസമയം സർക്കാരുമായി സമസ്ത നേതാക്കൾ ചർച്ച നടത്തിയതാണോ നേതാക്കൾക്കെതിരെയുള്ള കമ്മ്യൂണിസ്റ്റ് ആരോപണത്തിന് പിന്നിലെന്ന ചോദ്യവുമായി സമസ്ത യുവജന സംഘടനാ നേതാവ് ഹമീദ് ഫൈസി അമ്പലക്കടവ് രംഗത്തെത്തി. കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം സംഘടനയ്ക്ക് സർക്കാരുമായി ബന്ധമുണ്ടാക്കാൻ പാടില്ലയെന്നും ഹമീദ് ഫൈസി ഫേസ്ബുക്ക് പോസ്റ്റിൽ ചോദിക്കുന്നു. ജിഫ്രി തങ്ങൾ CPM അനുകൂല നിലപാടെടുക്കുന്നുവെന്ന ആരോപണത്തിനുള്ള മറുപടി കൂടിയാണ് ഹമീദ് ഫൈസിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. മുഹമ്മദ് ഷഹീദ്, News 18, കോഴിക്കോട്. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ വനിതാ അംഗമായ പ്രസിഡന്റിന്റെ പേരിൽ വ്യാജ രാജിക്കത്ത് നൽകിയെന്ന് പരാതി. മുസ്ലിം ലീഗ് ഭരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രസിഡന്റായ ഉമ്മു സൽമയാണ് തന്റെ പേരിൽ വ്യാജ രാജിക്കത്ത് നൽകിയെന്ന ആരോപണവുമായി രംഗത്ത് വന്നത്. എന്നാൽ പാർട്ടിയിലെ ധാരണ പ്രകാരം ഉമ്മു സൽമ തന്നെ രാജിക്കത്ത് തപാൽ വഴി സെക്രട്ടറിക്ക് അയച്ചു എന്നാണ് മുസ്ലിം ലീഗ് നേതൃത്വം പറയുന്നത്. ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ഉമ്മു സൽമയുടെ രാജിക്കത്ത് കിട്ടിയെന്നും ഇത് സ്വീകരിച്ചതായും വ്യക്തമാക്കി സെക്രട്ടറി രാധാകൃഷ്ണൻ നോട്ടീസ് ഇറക്കി. ഇതിന് പിന്നാലെയാണ് താൻ രാജിക്കത്ത് നൽകിയിട്ടില്ലെന്ന് വ്യക്തമാക്കി ഉമ്മു സൽമ രംഗത്ത് വന്നത്. തന്റെ പേരിൽ വ്യാജക്കത്ത് ഉണ്ടാക്കിയതാണെന്നും ഇതിനെതിരെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകുമെന്നും ഉമ്മു സൽമ പറഞ്ഞു. ഞാൻ ആർക്കും ഒരു രാജിക്കത്ത് സമർപ്പിച്ചിട്ടില്ല. ഗസറ്റഡ് ഓഫീസറുടെ മുന്നിൽ ഒപ്പിട്ടു എന്നുള്ള പറഞ്ഞിട്ട് അങ്ങനെ റൂമർ കേട്ടു ഞാൻ. പക്ഷെ ഞാൻ അത്തരത്തിൽ രജിസ്റ്റർ ഗസറ്റഡ് ഓഫീസറുടെ മുന്നിൽ ഞാൻ സൈൻ ചെയ്തിട്ടില്ല. രാജിക്കത്തിൽ ഞാൻ സൈൻ ചെയ്തിട്ടില്ല. അത് വ്യാജരേഖയാണ്. ഉമ്മു സൽമയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് നവംബർ 20 മറ്റ് മുസ്ലിം ലീഗ് അംഗങ്ങൾ അവിശ്വാസം കൊണ്ടുവരാൻ നീക്കം നടത്തിയിരുന്നു. പ്രശ്നത്തിൽ ഇടപെട്ട മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വം ഡിസംബർ 20 വരെ കാത്തിരിക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. ഇന്നലെയും രാജി സമർപ്പിക്കാതെ വന്നതോടെയാണ് നേരത്തെ നേതൃത്വത്തിന് നൽകിയ രാജിക്കത്ത്
ബ്ലോക്ക് സെക്രട്ടറിക്ക് കൈമാറിയതെന്ന് ലീഗ് നേതൃത്വം വ്യക്തമാക്കുന്നു. എന്നാൽ അങ്ങനെയൊരു കത്ത് നൽകിയിട്ടില്ലെന്നാണ് ഉമ്മുസൽമ പറയുന്നത്. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ മുസ്ലിം ലീഗ് അംഗങ്ങൾ തമ്മിലുള്ള തർക്കമാണ് നാടകീയ സംഭവങ്ങളിലേക്ക് നയിച്ചത്. ന്യൂസ് 18 പാലക്കാട്. ആലപ്പുഴ നൂറിനാട് സഹോദരങ്ങളെ പോലീസ് കള്ളക്കേസിൽ കുടുക്കിയെന്നാരോപിച്ചുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. സംഭവത്തിൽ റിപ്പോർട്ട് നൽകാൻ കോടതി ആലപ്പുഴ SPക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പോലീസിനെതിരായ ആരോപണങ്ങൾ ഗുരുതരമാണെന്ന് കഴിഞ്ഞ ദിവസം ഹർജി പരിഗണിക്കുമ്പോൾ കോടതി നിരീക്ഷിച്ചിരുന്നു. സ്റ്റേഷനിൽ എത്തുന്നവരോട് പോലീസ് എങ്ങനെ പെരുമാറണമെന്ന നിർദ്ദേശം ലംഘിക്കപ്പെട്ടതായി പ്രഥമദൃഷ്ട്യാ വ്യക്തമാണെന്നും കോടതി നിരീക്ഷിച്ചു. വീണ്ടും വാർത്തകളിലേക്ക്. ശബരിമലയിൽ കൂടുതൽ ഇളവുകൾ വരികയാണ്. ശബരിമല തീർത്ഥാടകർക്ക് കരിമല പാതയും പുല്ലുമേട് പാതയും തുറന്നു കൊടുക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നുവെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ആനന്ദഗോപൻ പറഞ്ഞു. പമ്പയിൽ ജലലഭ്യത ഉറപ്പാക്കാൻ ആവശ്യമെങ്കിൽ ഡാം തുറക്കുമെന്നും ദേവസ്വം പ്രസിഡന്റ് വ്യക്തമാക്കി. ശബരിമല തീർത്ഥാടനം നടത്താനുള്ള എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. കരിമല പാത തുറക്കണമെന്നാണ് അടുത്ത കാലത്തായി അയ്യപ്പഭക്തന്മാർ ആവശ്യപ്പെട്ടത്. ആ ആവശ്യവും ഗവൺമെൻറ് അംഗീകരിക്കുകയും ഇപ്പോൾ കരിമലപ്പാത ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. പിന്നെ മരങ്ങൾ വീണ് തടസ്സപ്പെട്ടിട്ടുണ്ട്, കാട് പിടിച്ചു കിടക്കുന്നുണ്ട്. 2 വർഷമായി ഇവിടെ വെട്ടിത്തെളിക്കാത്തതുകൊണ്ട് കാട് പിടിച്ചു കിടപ്പുണ്ട്. അതെല്ലാം ഇപ്പോൾ പിന്നെ ഫോറസ്റ്റിൻ്റെ സഹായത്തോടുകൂടി, അതുപോലെ തന്നെ അയ്യപ്പ സേവാസംഘക്കാരും ദേവസ്വം ബോർഡിൻ്റെ ജീവനക്കാരും എല്ലാം ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് എത്രയും പെട്ടെന്ന് ആ പാത സഞ്ചാരയോഗ്യമാക്കും, മറ്റു സൗകര്യങ്ങളോട് കൊടുക്കും. ആശുപത്രി സൗകര്യം വേണം. ആശുപത്രി സൗകര്യം ഇല്ലാതെ വഴി 10-25 കിലോമീറ്ററോളം കാനനത്തിൽ കൂടി മാത്രം യാത്ര ചെയ്യുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആശുപത്രിയുടെ സൗകര്യങ്ങൾ അവിടെ ഒരുക്കണം. അതുകൂടാതെ റിഫ്രഷ്മെൻറ്റിനുള്ള സൗകര്യം, പിന്നെ കുടിവെള്ളം അടക്കമുള്ള കാര്യങ്ങൾ ഏർപ്പാടുണ്ടാവണം. അതെല്ലാം അടിയന്തരമായി തന്നെ ചെയ്ത് ആ പാതയും പൂർണ്ണമായി സഞ്ചാരയോഗ്യമാക്കി അയ്യപ്പഭക്തന്മാർക്ക് നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത വെള്ളൂർ ന്യൂസ് പ്രിന്റ് ഫാക്ടറി വിവിധ പേപ്പർ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് ലാഭത്തിലാക്കുമെന്ന് വ്യവസായ മന്ത്രി. 1 വർഷത്തിനുള്ളിൽ കമ്പനിയെ ലാഭത്തിലാക്കാനാണ് ശ്രമമെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞു. സ്ഥാപനത്തിന് ആവശ്യമായ തൊഴിലാളികളെ മാത്രമാകും ഇനി നിയമിക്കുക. കേരള പേപ്പർ പ്രോഡക്ട്സ് ലിമിറ്റഡ് എന്ന പേരിലാകും HNL ജനുവരിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. മെയ് മാസത്തോടെ ആദ്യ ഉൽപ്പന്നം പുറത്തിറക്കും. ന്യൂസ് പ്രിന്റിന് പുറമെ വിവിധ പേപ്പർ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് കമ്പനിയെ ലാഭത്തിലാക്കാനാണ് നീക്കം. ഈ സ്ഥാപനം തുറന്നു പ്രവർത്തിക്കുമ്പോൾ HNL ആകരുത് കേരള പേപ്പർ പ്രൊഡക്ട്സ് ലിമിറ്റഡ്. അതിൻ്റെ അന്തരീക്ഷം, അതിൻ്റെ കൾച്ചർ, വർക്ക് അറ്റ്മോസ്ഫിയർ എല്ലാം വ്യത്യസ്തമായിരിക്കും. ഇത് മത്സരക്ഷമമായിരിക്കണം, ഇത് ലാഭകരമായിരിക്കണം. അതിന് പറ്റുന്ന രൂപത്തിലുള്ള നിലപാടുകളായിരിക്കും മാനേജ്മെന്റ് എടുക്കുക. നിലവിലുള്ള മുഴുവൻ തൊഴിലാളികളെയും പുനർനിയമിക്കാനുള്ള നയമാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. കമ്പനിയുടെ ആവശ്യം കൂടി പരിഗണിച്ചാകും നിയമന കാര്യത്തിൽ അന്തിമ തീരുമാനം. ആദ്യം താൽക്കാലിക നിയമനം, പിന്നീട് ആവശ്യമുള്ളവരെ സ്ഥിരപ്പെടുത്തും. യഥാർത്ഥത്തിൽ അവരാരും ഇപ്പോൾ നിയമപ്രകാരം തൊഴിലാളികളല്ല, എങ്കിൽ പോലും അവരുടെ സഹായം പിന്തുണയെല്ലാം ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യത്തെ 5 മാസം ഒന്നും പറയാൻ പറ്റാത്ത മാസമാണ്. അപ്പോൾ അതിൽ ആവശ്യമായി വരുന്ന ആളുകളെ ഇവരിൽ നിന്ന് തന്നെ കോൺട്രാക്ട് അടിസ്ഥാനത്തിലായിരിക്കും എടുക്കുക. HNL പ്രവർത്തിച്ചിരുന്നതിൽ ഒരു ഭാഗം സ്ഥലം കേരള റബ്ബർ കമ്പനിക്ക് കൈമാറിയിട്ടുണ്ട്. വൈകാതെ ഇതിന്റെയും പ്രവർത്തനം ആരംഭിക്കും. സ്ഥാപനങ്ങൾ വിജയത്തിലായാൽ മധ്യകേരളത്തിന്റെ വികസനത്തിലടക്കം അത് നിർണായകമാകും. ന്യൂസ് 18 കോട്ടയം. കോവിഡ് പ്രതിസന്ധികൾ മറികടന്ന് സൂര്യ ഫെസ്റ്റിവൽ വേദി വീണ്ടും ഉണർന്നു. 111 ദിവസം നീളുന്ന സൂര്യ ഫെസ്റ്റിവലിൽ ആദ്യം കവയിത്രി സുഗതകുമാരിക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ടുള്ള പരിപാടികളാണ് നടന്നത്. സ്റ്റേജ് കലാകാരന്മാർക്ക് വേണ്ടി കൂടിയാണ് ബുദ്ധിമുട്ടുകൾ സഹിച്ച് വീണ്ടും ഫെസ്റ്റിവൽ നടത്താൻ തീരുമാനിച്ചതെന്ന് സൂര്യ കൃഷ്ണമൂർത്തി പറഞ്ഞു. ആദ്യ ദിവസങ്ങളിൽ മുല്ലക്കര രത്നാകരന്റെ 5 ദിവസത്തെ രാമായണ പ്രഭാഷണ പരമ്പരയാണ്. ആ രാമായണത്തിലെ ശ്രീരാമൻ എന്ന കഥാപാത്രം ആദികവി അന്ന് എഴുതുമ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഉദ്ദേശം ഒരു മനുഷ്യനെ കണ്ടെത്തുക എന്നതാണ്. ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത ഖാസിമിന്റെ കടൽ എന്ന മലയാള ചിത്രത്തിന്റെ ആദ്യ പ്രദർശനവും നടന്നു. കവയത്രി സുഗതകുമാരിക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ടുള്ള സാംസ്കാരിക മേളയാണ് ആദ്യത്തേത്. കഴിഞ്ഞ വർഷം ഓൺലൈനായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഒരുപാട് കടമ്പകൾ കടന്നാണ് ഇത്തവണ സൂര്യ ഫെസ്റ്റിവൽ പുനരാരംഭിച്ചത്. ഇന്ത്യയിൽ ആരും തുടങ്ങിയിട്ടില്ല ഒരു ഫെസ്റ്റിവൽ ഇതുപോലെ. അപ്പം ഞങ്ങളങ്ങ് ധൈര്യപൂർവ്വം ഇറങ്ങുന്നത് സ്റ്റേജ് കലാകാരന്മാരെ ഉദ്ദേശിച്ച് മാത്രമാണ്. ഈ 2 കൊല്ലവും ഞങ്ങൾ വെറുതെ ഇരുന്നിട്ടില്ല. സ്റ്റേജ് കലാകാരന്മാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. 44-ാമത്തെ വർഷമാണ് സൂര്യമേള അരങ്ങേറുന്നത്. 111 ദിവസം നീളുന്ന സൂര്യ ഫെസ്റ്റിവലിൽ
ഇത്തവണ രാജ്യത്തിനകത്തുള്ള കലാകാരന്മാർ മാത്രമാണ് പങ്കെടുക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. വേനൽക്കാലത്ത് അമിത കീടനാശിനി പ്രയോഗം ഏലച്ചെടികളുടെ നാശത്തിന് കാരണമാകുന്നുവെന്ന് കൃഷി വിദഗ്ധർ. മഴ മാറി വേനൽക്കടുത്തതോടെ ഉണ്ടാകുന്ന രോഗകീടബാധകളെ പ്രതിരോധിക്കാൻ അമിതമായ കീടനാശിനി പ്രയോഗം നടത്തുന്നത് പതിവാണ്. ഇത് നിയന്ത്രിച്ചാൽ ഉൽപ്പാദന ചെലവ് കുറയ്ക്കുന്നതിനൊപ്പം ഗുണമേന്മയുള്ള ഏലക്ക ഉൽപ്പാദിപ്പിക്കാനും കഴിയും. ശക്തമായ മഴയ്ക്ക് ശേഷം വേനൽക്കടുത്തതോടെ ഏലം പരിപാലനവും പ്രതിസന്ധിയിലായി. വേനൽക്കാലത്ത് ഏലച്ചെടികൾക്ക് കീടശല്യവും രൂക്ഷമാണ്. ഇലപ്പേൻ, തണ്ടുതുരപ്പൻ, വെള്ളീച്ച എന്നിവയുടെ ശല്യമാണ് കൂടുതലും. ഇവയെ പ്രതിരോധിക്കുന്നതിനായി കർഷകർ അമിതമായ കീടനാശിനി പ്രയോഗമാണ് നടത്തുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള കീടനാശിനി പ്രയോഗം ഏലച്ചെടികളെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് നിരീക്ഷണം. കീടങ്ങളെന്ന് പറയുന്നത് തണ്ടുതുരപ്പന്, പിന്നെ ഇലപ്പേന്, വെള്ളീച്ച ഇതെല്ലാം ഉണ്ടാവും. ഇത് നമ്മൾ ജാഗ്രതയോടുകൂടി കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമ്മൾ കൃഷി എല്ലാം നഷ്ടത്തിലാവും, ചെടികളെ നശിപ്പോവും. അമിത കീടനാശിനി പ്രയോഗം ഒഴിവാക്കുന്നതിലൂടെ സാമ്പത്തിക ലാഭവും ഉണ്ടാക്കുവാനാകും. കീടനാശിനി പ്രയോഗം മൂലം നിലവിൽ ഇടുക്കിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഏലക്കായ സൗദി അടക്കമുള്ള പല രാജ്യങ്ങളിലേക്കും കയറ്റുമതി നിരോധിച്ചിരിക്കുന്ന സാഹചര്യവും ഉണ്ട്. ഈ സാഹചര്യത്തിൽ വേനൽക്കാല ഏലം പരിപാലനത്തിന് ശാസ്ത്രീയമായ കൃഷിരീതി നടപ്പിലാക്കുകയാണ് വേണ്ടതെന്നാണ് കൃഷി വിദഗ്ധർ പറയുന്നത്. ന്യൂസ് 18 ഇടുക്കി. സ്പോർട്സ് വാർത്തകൾക്ക് മുമ്പ് മറ്റ് ഒരു വാർത്ത കൂടി വായിച്ചിട്ട് സ്പോർട്സിലേക്ക് പോകാൻ കരുതുന്നു. പ്രതിസന്ധിയിലായ വാഴ കർഷകർക്ക് ആശ്വാസമാവുകയാണ് പത്തനംതിട്ട കൊടുമൺ ഫാമേഴ്സ് സൊസൈറ്റിയുടെ പുതിയ സംരംഭം. വാഴക്കുലകളിൽ നിന്നും രുചികരമായ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കി വിപണിയിലെത്തിച്ചാണ് ഇവർ കർഷകരെ സഹായിക്കുന്നത്. ചിപ്സ്, ബിസ്ക്കറ്റ്, കേക്ക് തുടങ്ങിയ രുചിയേറിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് കൊടുമൺ ഫാർമേഴ്സ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് വിപണിയിൽ എത്തിക്കുന്നത്. വിലത്തകർച്ച മൂലം പ്രതിസന്ധിയിലായതോടെ വാഴ കർഷകരെ സഹായിക്കുകയാണ് ലക്ഷ്യം. കൊടുമൺ ഫാർമേഴ്സ് സൊസൈറ്റിയുടെയും കൃഷിവകുപ്പിന്റെയും സഹായത്തോടെയാണ് പുതിയ സംരംഭം. പ്രത്യേകം പരിശീലനം ലഭിച്ച 10 വനിതകളാണ് ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്നത്. നമ്മുടെ റൈസും കൂടെ ചേർത്ത് റൈസ് ഇൻ്റഗ്രേറ്റഡ് ടപ്പിയോക്ക റിത എന്ന് പറഞ്ഞിട്ടും റൈസ് ഇൻ്റഗ്രേറ്റഡ് ജാക്ക് ഫ്രൂട്ട് റിജ എന്ന് പറഞ്ഞിട്ടും പുതിയ 2 പ്രീമിയം പ്രോഡക്ട്സും കൂടെ നമ്മൾ അടുത്ത മാസത്തോടുകൂടി ലോഞ്ച് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു. കൊടുമൺ ഫാമേഴ്സ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നേരത്തെ വിപണിയിലെത്തിച്ച കൊടുമൺ റൈസിന്റെ വിജയത്തിന് ശേഷമാണ് വാഴക്കുലയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ അതേ ബ്രാൻഡിൽ വിപണിയിലെത്തിക്കുന്നത്. മായമൊട്ടുമില്ല, കലർപ്പില്ല, അതാണ് ഞങ്ങളുടെ ഉൽപ്പന്നത്തിന്റെ പ്രാധാന്യം. അത് അങ്ങനെയാണ് ഞങ്ങൾക്ക് വിപണിയിൽ നല്ല അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. 20 മുടക്കിയാണ് പുതിയ സംരംഭം ആരംഭിച്ചിട്ടുള്ളത്. വാഴയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് പുറമെ കപ്പ, ചക്ക എന്നിവയുടെ പുട്ടുപൊടിയും ഉടൻ വിപണിയിലിറക്കാനാണ് ശ്രമം. ന്യൂസ് 18 പത്തനംതിട്ട. വാർത്താ ബുള്ളറ്റിൻ നമുക്ക് അവസാനിപ്പിക്കാനുള്ള സമയമായി. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .news18.com.